പാവപ്പെട്ടവന് വേണ്ടിയിട്ട് എല്ലായിടും നമ്മൾ ജീവിച്ചത്. ഇപ്പോൾ ആർക്ക് പാവപ്പെട്ടവന് പാർട്ടി മാറിയിട്ട് ഇപ്പോൾ പണക്കാരൻ്റെ പാർട്ടി അല്ലേടും. ഒരുത്തൻ കാശുണ്ടാക്കി റിസോർട്ട് മേടിച്ചിരുന്ന് മറ്റവൻ വന്നിട്ട് കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആസ്തികളുണ്ടാക്കി കോടികളുണ്ടാക്കുന്നു. എന്തു നിയമാണെന്നോ പിന്നെ ആരാന്നോ ഈ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നത്? നമസ്കാരം. കേരള രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എവിടെയും അഴിമതി കഥകൾ മാത്രമാണ് ഉയർന്നു കേൾക്കാനുള്ളത്. പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞ് പതിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനമാണ് ഓരോ അഴിമതിയും നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ നയനാരെ പോലുള്ള നേതാക്കൾ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാവാം അവർ പ്രതികരിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കണം. ആരാണ് ഈ രസകരമായ എഡിറ്റിങ്ങിന് പിന്നിൽ എന്നറിയില്ല. ആരായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇപ്പോൾ നമ്മളെ ഭരിച്ചു മുടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് സ്വർഗത്തിലിരുന്ന് നയനാർ പറയുന്ന വാക്കുകൾ എന്ന രീതിയിലാണ് ഈ ഓഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടു നോക്കാം. ഹലോ, ആ അതെടോ, ഞാൻ എന്നെപ്പാ, ആ നയനാർ സ്വർഗത്തിൽ നിന്നാന്നുള്ളൂ. ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് നാണക്കേടാകുന്നുള്ളൂ നമ്മളെ പാർട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട്. ഞാനും കേരളത്തിൽ ഭരിച്ചിട്ടില്ലേ, എത്ര ആൾ ഭരിച്ചിടൂ, എത്ര ആളെ കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രവർത്തിച്ചിടൂ. തട്ടിപ്പ് വെട്ടിപ്പെല്ലാം ഉണ്ടായില്ല ഇല്ലല്ലോ. ഇപ്പോഴോ കേരളത്തിൽ എല്ലാ സഖാക്കന്മാരും ഇപ്പോൾ തട്ടിപ്പും വെട്ടിപ്പിലും പ്രതികളാണ്. എന്ത് നാണക്കാടാണോ? പാവപ്പെട്ടവന് വേണ്ടിയിട്ട് എല്ലായിടും നമ്മൾ ജീവിച്ചത്. ഇപ്പോൾ ആർക്ക് പാവപ്പെട്ടവന് പാർട്ടി മാറിയിട്ട് ഇപ്പോൾ പണക്കാരൻ്റെ പാർട്ടി അല്ലേടും. ഒരുത്തൻ കാശുണ്ടാക്കി റിസോർട്ട് മേടിച്ചിരുന്ന് മറ്റവൻ വന്നിട്ട് കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആസ്തികളുണ്ടാക്കി കോടികളുണ്ടാക്കുന്നു. എന്തു നിയമാണെന്നോ പിന്നെ ആരാന്നോ ഈ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നത്? വളരെ രജ്ജയുള്ള കാര്യമാണെന്നോ. ഇവിടെ എന്നാ കരുണാകരൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഓൻ എന്നെ കളിയാക്കാൻ തുടങ്ങിയിടോ നമ്മളെ പാർട്ടിയെ പറ്റിച്ച്. നാണമുണ്ടോ? ഇനിയെങ്കിലും നീ എല്ലാം നന്നാവാൻ നോക്ക്. കഷ്ടം മധ്യവർജനെന്ന് പറഞ്ഞിട്ട് ഭരണത്തിൽ കയറിയിട്ട് ഇപ്പോൾ മുട്ടിന് ഷാപ്പ് തുറന്നു കൊടുത്തത് എന്ത് നയമാണെന്നോ? ആ ജനങ്ങളെ നന്നാക്കാനും എല്ലാവരും കുടിയന്മാരാക്കി മയക്കം വരുന്ന കഞ്ചാവിൻ്റെ കേന്ദ്രമാക്കി എന്ത് പണിയാണെന്നോ കാണിച്ചത്? ആരാന്നതിൻ്റെ ആൾ ആരുത്തരം പറയും? കേരളത്തിൽ സ്വൈര്യമായിട്ട് സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി, തുണിയഴിച്ച് കാണിക്കൽ, പാൻറ്റിന് സിബിടാതെ നടക്കൽ, ഇത് ഏടെയാണെന്നോ നടക്കൽ? ആരാണ് ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്? വിജയനല്ലേ ഇടൂ, ഓനെ കൊണ്ടൊന്നും ആവൂലേ. ഓനെന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കും. എന്നിട്ട് അനക്കൊന്നും അറിയില്ല എന്ന് പറയും. എന്ത് നിയമമാണെന്നോ ഇവിടെ ഉണ്ടാക്കുന്നു? കഷ്ടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇനി ഭരിക്കണമെങ്കിൽ മര്യാദക്ക് നന്നാവാൻ നോക്ക്. റൈറ്റ്, വീണ്ടും കാണാം കേട്ടാ. ആ നന്നാവാൻ പഠിച്ചു പറഞ്ഞാന്ന്.